പ്രിയപ്പെട്ട കുട്ടികളെ, എൻ എസ് എസിൻ്റെ പ്രവർത്തന മേഖലയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചത് അല്ലേ. ഒന്ന് ദൈനംദിന പ്രവർത്തനങ്ങളും, അതായത് റെഗുലർ ആക്ടിവിറ്റിയും, മറ്റത് സ്പെഷ്യൽ ക്യാമ്പിംഗ്, 7-day സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം. ഇപ്പം ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് ദത്ത് ഗ്രാമത്തിലാണ്, അഡോപ്റ്റഡ് വില്ലേജ് അല്ലേ. എൻ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണത്, ദത്ത് ഗ്രാമം. നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നതോ അതിനടുത്തുള്ളതോ ആയ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം. ചിലപ്പോൾ വിദ്യാഭ്യാസപരമായി പിന്നിലായിരിക്കും, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്തെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു വാർഡ് പൂർണ്ണമായിട്ടും നമുക്ക് ദത്ത് ഗ്രാമം എടുക്കാനാ, നമ്മുടെ സ്കൂളിനോട് ചേർന്നിരിക്കുന്ന ഒരു 100 വീടുകളോ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു പ്രവർത്തനത്തിനൊരു മേഖല ഉണ്ടാവും, ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ വന്നതിന് ശേഷം അവിടെ എത്രമാത്രം വ്യത്യാസം, നമ്മൾ വരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി എന്നുള്ളതും, വന്നതിന് ശേഷം എത്രമാത്രം നമുക്ക് അവിടെ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മളൊരു പൊതു ഇടം തിരഞ്ഞെടുക്കുന്നത്. അവിടെ മാത്രമല്ല പ്രവർത്തിക്കണം എന്നല്ലോ ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെയൊരു ഏരിയ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ഗ്രാമീണ മേഖലയിലോ നഗരപ്രദേശത്താണെങ്കിലോ അവിടെയോ എവിടെ വേണമെങ്കിലും അങ്ങനൊരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രതീക്ഷിച്ചപ്പോൾ ഒരു അഡോപ്റ്റഡ് വില്ലേജ് ആക്കി, അല്ലെങ്കിൽ ദത്ത് ഗ്രാമമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു സ്ലമ്മായിട്ടുള്ള ഏരിയ എന്നൊക്കെ നമ്മൾ പറയും, പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു ഏരിയ ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും മാഷെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു കോർപ്പറേഷനിലായാലോ അവിടെ കൗൺസിലറോട് അന്വേഷിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലം എടുക്കാം, വാർഡ് മെമ്പറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അങ്ങനെ നമ്മളൊരു സ്ഥലം എടുത്തതിന് ശേഷം അവിടെയാണ് നമ്മൾ പ്രവർത്തന മേഖല ആസൂത്രണം ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉണ്ടാവും. അവിടെ ചിലപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടാവും, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ, നേരത്തെ പഠനം മറ്റ് പ്രശ്നം കൊണ്ട് നിർത്തിയ ആളുകളുണ്ടാവും, അതുപോലെ ഉപജീവനത്തിന് മറ്റ് ജീവിത മാർഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ഇടപെടൽ നടത്താൻ സാധിക്കും. അതേപോലെ ഇപ്പം ഞാൻ പറയാം, ഓണാഘോഷമാവട്ടെ, ഓഗസ്റ്റ് 15 ആവട്ടെ, നമ്മൾ സ്കൂളിലും അതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ വലിയ സെലിബ്രേഷനായിട്ട് നടത്തും. പക്ഷേ ഇത്തരം ചില സ്ഥലങ്ങളിലൊന്നും അതിൻ്റെ ഒരു ലാഞ്ചനം എത്താത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസം, ഇപ്പോൾ ഓണാഘോഷ പരിപാടി എല്ലാ ദിവസവും നമ്മൾ സ്കൂളിലൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു ദിവസത്തെ ഒരു രാവിലെ മുതൽ ഉച്ചവരെയുള്ളൊരു സമയം നമ്മൾ അവരുമായി ചിലവഴിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു അന്തർമുഖരായിരിക്കുന്ന ആളുകളൊരു പൊതുധാരയിലേക്ക് വരാനും അതുവഴി അതിന് കുട്ടികളൊരു കാരണമാവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന് ഇടപെട്ടതിന് ശേഷം എത്രമാത്രമാണ് മാറ്റം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് കൊണ്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് പിന്നീട് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ദത്ത് ഗ്രാമത്തിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അപ്പോൾ നഗരത്തിൽ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല ഗ്രാമത്തിൽ എടുക്കേണ്ടത്. ഗ്രാമത്തിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സ്കൂളിനനുസരിച്ചും ഓരോ സ്ഥാപനത്തിനനുസരിച്ചും അവിടുത്തെ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. ജല ദൗർലഭ്യമുള്ള സ്ഥലങ്ങളുണ്ടാവും, പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത മാർഗത്തിന് സഹായം ചെയ്യേണ്ടതുണ്ടാവും, നമ്മുടെ വിദ്യാഭ്യാസം ചെറിയ ഇപ്പോൾ പുതിയ രീതിയിൽ ഇപ്പം ഞാൻ പറയട്ടെ, മൊബൈൽ ഫോണുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്പോൾ മൊബൈൽ ഫോൺ എന്തിനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ചോദിക്കുന്നത്, കാരണം പുതിയ ജീവിത സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ നിർബന്ധമാണ്, നമ്മളെല്ലാ കാര്യങ്ങളും അതിലൂടെയല്ലേ വരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. പിന്നെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം അറിയാത്ത അല്ലെങ്കിൽ പഠനം നേരത്തെ നിർത്തേണ്ടി വന്ന ആൾക്ക് പ്രത്യേക ട്യൂഷൻ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മളെ ആ ഒരു മേഖലയിൽ ഇടപെടാൻ പറ്റുമോ ആ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ എസ് എസിൻ്റെ ഈ ഒരു അഡോപ്റ്റഡ് വില്ലേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ, സാധ്യതകളെ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ചുറ്റുപാടുള്ള സാധ്യതകൾ എന്തെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുകയും അത് നിങ്ങൾ ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്യുക. ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഞാൻ പറഞ്ഞു, ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പുകളാക്കി തിരിക്കണം. ആ ഗ്രൂപ്പുകൾ നിങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ദത്ത് ഗ്രാമത്തിൽ ഏറ്റവും അനുയോജ്യമായത് എന്ത് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നടപ്പിലാക്കുമ്പോഴാണ് വലിയൊരു സാമൂഹിക ഇടപെടൽ നമ്മളുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ നമുക്ക് 30 മണിക്കൂറേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ ക്യാമ്പസിനുള്ളിൽ നമ്മൾ 70 മണിക്കൂർ ചെയ്യേണ്ടത് നമ്മുടെ ക്യാമ്പസിന് പുറത്താണ്. അപ്പോൾ ആ ക്യാമ്പസിന് പുറത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജ് ആണ് എന്നുള്ളത്
നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണുക, ഏത് രീതിയിലാണ് നമുക്ക് ഇടപെടാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് NSS ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം വീടുള്ളവന് അതിൻ്റെ ഒരു നമ്മൾ കണ്ണുള്ളവന് കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ വാഹനത്തിലും ട്രെയിനിലും ഒക്കെ സഞ്ചരിക്കുന്നത് കാണാം, റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങുന്ന എത്രയോ ആളുകൾ മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ. അങ്ങനെ ഇപ്പം ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് തണുപ്പ് ഡിസംബർ ജനുവരി മാസത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത്. മരണപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം, തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അടച്ചുറപ്പുള്ള സ്ഥലം അവർക്കൊന്നുമില്ല. റോഡ് സൈഡിലാണ് കിടന്നുറങ്ങുക, ഒരു പുതപ്പിനുള്ളിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തണുപ്പ് അധികമായി കഴിഞ്ഞാൽ അവർ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥ. അപ്പോൾ ഒരു വീട് എന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. വളരെ എത്രയോ ആളുകൾ ഇനി ആ സ്വപ്നത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പാതി വഴിയിൽ നിന്നുപോയ വീടുകൾ ഉണ്ടാവും, ഇതുവരെ പണി തുടങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും, സർക്കാർ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തും കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സഹായം നമ്മുടെ യൂണിറ്റിനാൽ എത്രയോ വീടുകൾ നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കുട്ടികൾ അതിന് വേണ്ടുന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. വലിയ ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുക, വല്ലാത്തൊരു മൈലേജ് ഉണ്ടാക്കുന്ന, വല്ലാത്തൊരു ഒരു ആത്മബന്ധം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വീടുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ അതിനു വേണ്ടി എല്ലാ യൂണിറ്റും വീടുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ, ഇപ്പൊ വീട് പൂർണ്ണമായി ഉണ്ടാക്കി കൊടുക്കാത്ത ആളുകളുണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് വീട് പാതി വഴിയിൽ നിന്നുപോയി, ഒരു വളരെ പാവപ്പെട്ടതാണ്, രോഗിയൊക്കെ ആയി മാറിയ ആളുകൾക്ക് ആ വീടിന്റെ പണി നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുക. പെൺകുട്ടികളൊക്കെ ഉണ്ടാകുന്ന വീടായിരിക്കും ചിലപ്പോൾ അടച്ചുറപ്പോടുകൂടി രാത്രി സുരക്ഷിതമായി ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അനുയോജ്യമായ ഒരാളെ നമ്മൾ കണ്ടെത്തണം. ആ അനുയോജ്യമായ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ, ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സ്ഥലം നമുക്കുണ്ടോ എന്നത് അറിയണം, അതിൻ്റെ ആദ്യം മുതൽ പിന്നെ പ്ലാന് വേണം, അതിൻ്റെ അപ്രൂവൽ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഓരോ ഘട്ടവും, അതിൻ്റെ തറ കീറുന്നത് മുതൽ പാല് കാച്ചിൽ വരെ ഓരോ ഘട്ടവും നമ്മൾ മനസ്സ് കണ്ടുകൊണ്ട് നമ്മളൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. കോൺക്രീറ്റ് ജോലി നമുക്കറിയില്ല, കാർപ്പൻ്റെ ആശാരിപ്പണി നമുക്കറിയില്ല, അതൊക്കെ നമ്മൾ ചിലപ്പോൾ പണം കൊടുത്ത് ചെയ്യിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ മാനുവലായിട്ടുള്ള, അതിൻ്റെ ശാരീരികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഇപ്പം പ്രധാന കോൺക്രീറ്റിൻ്റെ അന്ന് നമുക്ക് എത്രയോ കുട്ടിയൊക്കെ അതിലൂടെ പങ്കെടുക്കാം അല്ലേ, കല്ല് പിന്നെ തേച്ച് കെട്ടുന്ന സമയത്ത് നമുക്കതിനെ സഹായിക്കാം. അപ്പം അങ്ങനെ നമ്മളെയൊക്കെ ഒരു വിയർപ്പ് അതിലുണ്ടാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കീ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുക. അതായത് നമ്മൾ കുറേ പൈസ എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് അവർ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ഹൃദയബന്ധം ഉണ്ടാവില്ല. മറ്റ് ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊടിഞ്ഞ ചോര അതിൽ ചേർത്തിട്ടുണ്ടാവും അല്ലേ. കാരണം ആ ഒരു പേന പിടിക്കുന്ന കയ്യിൽ പിന്നെ ഈ സിമെൻറ്റും കമ്പിയൊക്കെ എടുത്ത് പോകുന്ന സമയത്തൊക്കെ അത് പ്രയാസ വേദനയാവും. ആ വേദന നമുക്ക് വല്ലാത്തൊരു സന്തോഷമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ ഭവനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഈ രീതിയിൽ യൂണിറ്റിന് ഏറ്റെടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ഒട്ടനവധി പ്രവർത്തനങ്ങൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ദത്ത് ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവിടെ ഒരു വീടുണ്ടാക്കുക എന്നുള്ള ആശയമായിരുന്നാലും പറ്റും. ഇതൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസറുമായി, നിങ്ങളുടെ ഗ്രൂപ്പിലെ ലീഡേഴ്സും നിങ്ങളുമായി വളരെ കൃത്യമായി ചർച്ച ചെയ്ത് അതിൻ്റെ സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള വായനശാലകളെ ഏറ്റവും മികച്ച രീതിയിൽ, കാരണം വായന വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. നമ്മുടെ വായന മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പൊതു വായനശാലകളെ, പൊതു ക്ലബുകളെയൊക്കെ, പിന്നെ ഗ്രന്ഥശാലകളൊക്കെ ഉയർത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വായനാശീലവും വളർത്തിയെടുക്കുന്നത്, പൊതുജനങ്ങളുടെ വായനാശീലവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അതിനെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മറ്റൊരു പദ്ധതിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മളതിനു വേണ്ടി, നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ സ്കൂളിനോട് ചേർന്നോ നമ്മുടെ പിന്നെ സ്ഥാപനത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ ദത്ത് ഗ്രാമത്തിനോട് ചേർന്നോ ഉള്ള ഒരു വായനപ്പുര നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്ത യൂണിറ്റുകളുണ്ട്. കാരണം അത് വരുന്ന സമയത്ത് വെറുതെ ഇരിക്കുമെങ്കിലും നമ്മളൊരു പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനോടൊരു താല്പര്യം വന്നാൽ വായന വല്ലാത്തൊരു തലമാണല്ലോ നമുക്ക്. നമ്മൾ എന്ത് പിന്നെ അനുഭവത്തിനേക്കാളും കൂടുതൽ ഒരു ഹൃദയ
ത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് വായനയിലൂടെയാണ്. അത് വായനാശീലമുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വായനാശീലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ആവും എന്നത് നിങ്ങൾക്ക് ആലോചിച്ച് നടപ്പിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഒരു വായന പുരണ്ടാക്കാം. ഒരു ചെറിയ ലൈബ്രറി, നമ്മൾ നിങ്ങളുള്ള പോലെ വലിയ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, ഒരു ചെറിയ ലൈബ്രറി, ഒരു 100 പുസ്തകം വെച്ചായിരിക്കും നമ്മൾ തുടങ്ങുക. അത് 200 ആവും, 400 ആവും, 1000 ആവും, അങ്ങനെ 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 കൂടി വരാം. അപ്പോൾ അവിടേക്കും ഒരു പുതു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. സമൂഹത്തിൽ നമുക്ക് ആളുകളെ പുതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അപ്പം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഞാനൊരു പേരോ ഒരു പദ്ധതിയുടെ പേരോ പറയുന്നില്ല, പൊതുധാരണ നിങ്ങൾക്ക് തരികയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആലോചിച്ച് അതൊരു പുതിയ പദ്ധതിയാക്കി മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലൊരു ഏരിയ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഏതൊരു യൂണിറ്റിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ. എന്താണ്, നമുക്ക് നമ്മുടെ വളണ്ടിയർമാർ, പിന്നെ നമ്മളിങ്ങനെ പറയുകയാണ്, നമ്മളൊക്കെ എന്താണ് സിമ്പത്തറ്റിക് ആണ് അല്ലേ, സിമ്പത്തി, അയ്യോ കഷ്ടം, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്കുണ്ട്, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു പോകാം. നമുക്കൊരു പ്രശ്നമില്ല, ഒരു ചിലവില്ല, അത് സിമ്പത്തിയാണ്. നമ്മൾ ഒരു സങ്കടം സങ്കടപ്പെട്ടങ്ങ് പോയാൽ മതി. പക്ഷെ എംപതറ്റിക് ആയ കുറച്ചൊരു പ്രശ്നമുണ്ട്. എന്താ, നമ്മൾ ആ പ്രയാസം അനുഭവിക്കുന്ന ആളെ സഹായിക്കാൻ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തരും. അയാൾക്ക് ചിലപ്പോൾ വലിയ പിന്നെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, ശരീരത്തിലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അത് തുടച്ച് അയാളെ ശുശ്രൂഷിക്കാൻ ചിലപ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറയുകയാണേ, ആ തരത്തിലേക്ക് എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ? ഒരു വിദ്യാർത്ഥി എന്നതിന് അപ്പുറത്ത് ഒരു സമൂഹത്തിലെ ജീവി എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ 2 ദിവസം ഞാൻ ഈ പാലിയേറ്റീവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? വീടുകളിൽ ഭവന സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. പ്രായമായ ആളുകളോട് അല്പം സംസാരിക്കുക, അവരെ ആരും പരിഗണിക്കുന്നില്ല, അവരെടുത്ത് പോയി നേരിട്ട് സംസാരിച്ച് അവരുമായിട്ട് അല്പസമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയാൽ വലിയ വ്യത്യാസം ആരോഗ്യത്തിൽ ഉണ്ടാവും. കാരണം എന്നെ ആരോ ശ്രദ്ധിക്കാനുണ്ട് എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുകയാണ്. ഇത് ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇങ്ങനെ നാനാ തുറകളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നെ ഏറ്റെടുക്കാൻ സാധിക്കുമോ അത് സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഒരു പഠനം തന്നെ നടത്തണം. അതേപോലെ തന്നെ നമുക്ക് പൊതുവിദ്യാലയങ്ങൾ, അംഗനവാടികൾ ഇവയൊക്കെ ഏറ്റവും മനോഹരമാക്കി നിർത്താം. കാരണം പൊതുവിദ്യാലയങ്ങളിലെ ആളുകളാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ ഒരു പൊതു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അവിടെ അതിനെ അവിടേക്ക് ഇടപെടാൻ നമുക്ക് എന്ത് സാധിക്കും? അവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പുസ്തകമൊന്നും ആയിരിക്കില്ല ആ സമയത്ത്. എന്തായിരിക്കും, അവർക്ക് കളിക്കോപ്പുകളായിരിക്കും ഇഷ്ടം, അവർക്ക് വർണ്ണാഭമായ ചിത്രങ്ങളായിരിക്കും അവിടെ ഇഷ്ടം. അങ്ങനെയൊക്കെ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ, അവനെ വെച്ചുകൊണ്ട് നല്ലൊരു ചിത്രമൊക്കെ വരച്ചു കൊടുത്തോളൂ. നമുക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ സർഗാത്മകതയെ ഏറ്റവും മനോഹരമാക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് NSS പ്രവർത്തനങ്ങളായിട്ട് അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ ജലം, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മളൊരു ഹരിതാപമായിട്ട് നമ്മുടെ പ്രദേശത്തെ സംരക്ഷിക്കുക, ഒരു ജൈവ വൈവിധ്യ ധ്യാനം പോലെ, അല്ലെങ്കിൽ ആ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നമ്മൾ തുനിഞ്ഞിറങ്ങുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അങ്ങനെ ഹരിതാപമായി നിർത്തുന്നതിന് ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഇത്തരം ജൈവ വൈവിധ്യങ്ങളെ നിലനിർത്തുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് ചെയ്യാലോ, നമ്മുടെ തൊട്ടടുത്തുള്ള നാട് നീങ്ങുന്ന നാട്ടുകുളങ്ങളെ അല്ലേ, നമുക്ക് നല്ലൊരു നാട് നീങ്ങുന്ന നാട്ടുകുളങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്തൂടെ. ജലം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ സാധനമാണ്. ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാടും, അതൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ നമ്മളെ കുടിവെള്ള സ്രോതസ്സാണ് മുട്ടിപ്പോയത്. അതുകൊണ്ടാണ് ജലദൗർലഭ്യമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് അത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്തൂടെ. ഒരു ഹരിതാപമായി നിർത്തുന്നതിന് വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചൂടെ അല്ലേ, അതേപോലെ നമ്മളെ ചുറ്റുപാടുകളെ ഏറ്റവും മനോഹരമാക്കി നിർത്തിക്കൂടെ. ഇങ്ങനെയുള്ള
എത്ര പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. ആ മുളയും അതുപോലെ തന്നെ പിന്നെ കൈത കണ്ടൽ ചെടികളൊക്കെ വെച്ച് ഇതിനെ സംരക്ഷിക്കുക തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഹരിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമായി ഏറ്റെടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രവർത്തനമാണ്. വേറെ ഒന്ന്, ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു പ്രവർത്തന മേഖലയാണ് നമ്മളെ ലഹരി വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മേഖലയായി മാറിയിരിക്കുന്നു ലഹരിയുടെ ഉപയോഗം. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകൾ പോലും അത് ചെയ്തു നോക്കൂ എന്ന് മറ്റാരൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ NSS ടീം അതിനെതിരെ ഒരു കാവലാളായിട്ട് അതിനെതിരെ ഒരു കർമ്മഭടന്മാരായിട്ട് നിങ്ങൾ പുറത്തിറങ്ങണം. അതിനെ നേരിട്ട് അത് തച്ചുടയ്ക്കാൻ പോകുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്താനും ഒരു സാധനവും നിരോധിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഉപയോഗിക്കുന്നു നമ്മൾ ആരും വിചാരിക്കേണ്ട അല്ലേ. ഒരു സാധനം നിരോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മയക്കുമരുന്ന് നിരോധിച്ചതാണ് നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ, പക്ഷെ അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ ആരൊക്കെ ഉണ്ടല്ലോ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ ഈ പിന്നെ മദ്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നിരോധിച്ചതാണ്. അവിടെയും ഇത് സുലഭമായി ലഭിക്കും. അപ്പോൾ ഒരു കാര്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചില സ്ഥലത്ത് ഇവിടെ നോക്കരുത്. ഒരു സാധനം എഴുതി വെച്ചു ഞാനൊരു ബോർഡിൽ, ബോർഡ് ഇങ്ങനെ മറച്ചു വെച്ചാണ്, നിങ്ങൾ എത്രയാളത് പൊന്തിച്ചു നോക്കും അല്ലേ. കാരണം ഒരു കാര്യം കാണരുത് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാനില്ല, അത് മനുഷ്യൻ്റെ ഒരു ഇതാണ്. ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊന്നും ഉപയോഗിച്ച് നോക്കാൻ, ഈ തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആളുകളെ നമ്മൾ കൃത്യമായി ഇടപെടുകയും നമ്മൾ 50 ആളുകൾ അല്ലെങ്കിൽ നമ്മളൊരു യൂണിറ്റിലെ 100 പേര് കൃത്യമായി ഇതിനെതിരെയുള്ള ഒരു ഒരു പടയാളികളായി മാറുകയും ചെയ്യുന്ന വലിയ ഒരു പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുട്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാനും നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങളുടെ പിന്നെ പ്രോഗ്രാം ഓഫീസർമാരെയും അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റെയും ഒക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രവർത്തനമാണ് ഈ പറഞ്ഞ ലഹരി വിരുദ്ധ പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ഇത് ദത്ത് ഗ്രാമത്തിൽ വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദത്ത് ഗ്രാമം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഏരിയ ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ഉള്ള ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അതിനെതിരെ ബോധവാന്മാരാക്കി എല്ലാ കുടുംബത്തിലും ഒരു സമാധാന അന്തരീക്ഷം, സ്ത്രീകൾക്കൊക്കെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ പഠന പ്രവർത്തനം. ഇതിനാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുക. അപ്പം നിങ്ങൾ സാധാരണക്കാരെ നിങ്ങളെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പഠന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഒരു പൊതു ധാരയിൽ NSS പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് ഏരിയകൾ മാത്രമാണ്. ഈ ഏരിയയിൽ മാത്രം നിന്നുകൊണ്ട് നിങ്ങൾ NSS പ്രവർത്തനം ചെയ്യണമെന്ന് ആരും പറയില്ല. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് കണ്ടെത്താം, ആ വെറൈറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വയോജന പരിപാലനമാണ്. നമ്മുടെ മുൻപേ നടന്ന ആളുകളെ ഏറ്റവും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാതെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയി തള്ളുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം കുട്ടികളെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ വഴികാട്ടികളായ, നമ്മുടെ മുൻപേ നടന്നവരെ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വലിച്ചനും വലിമയൊക്കെ ആളുകളെ നമ്മൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ നമ്മുടെ ആളാണ് എന്ന മനോഭാവം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വൃദ്ധസദനങ്ങളൊക്കെ അടക്കപ്പെടും. വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാ? എല്ലാ ആളുകളും പരസ്പരം സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, സ്വന്തം അമ്മയും അച്ഛനും സ്വന്തം കുട്ടി നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ വൃദ്ധസദനത്ത് കൊണ്ടുപോയി ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ തരത്തിലേക്ക് നിങ്ങളിടയിൽ നിന്നുള്ള ഒരു ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായി വരണം. അങ്ങനെയാണ് എല്ലാ പ്രവർത്തനം ആരംഭിക്കേണ്ടത്, കുട്ടികളിലൂടെയാണ്. വലിയ ആളുകളിലേക്ക് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയാണത്. കുട്ടികളുടെ മനസ്സിലുണ്ടാകുമ്പോൾ തീർച്ചയായും അത് മുതിർന്നവരിലേക്കും പകർന്നു നൽകാൻ കുട്ടികൾക്കാവൂ എന്നുള്ള ഉറച്ച വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു വയോജന പരിപാലന പരിപാടി തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയൊരു മേഖലയാണ്. ആ പിന്നെ വയോജന കേന്ദ്രങ്ങളെ സന്ദർശിക്കുക, അവരുമായി സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയുണ്ടാവുക. അവരെയൊക്കെ വലിയ വലിയ ജോലിയിലൊക്കെ ഉള്ള കുട്ടികളായിരിക്കും അവർക്ക്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിരിക്കും കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അക്കൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ടാവും. എന്ത് കാര്യത്തിനാണ് പൈസ
പൈസ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. പൈസ ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ ജീവിത വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാനും കുറച്ച് സംസാരിക്കാനും നമ്മുടെ പാട്ടും ഡാൻസും ഒക്കെ എന്താ പറയുക നമ്മുടെ അത്തരം തമാശകളൊക്കെ കാണാനും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അല്ലാണ്ട് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് ഉറപ്പുണ്ടായിട്ട് എന്ത് കാര്യമാണ് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുക? അതല്ല മനുഷ്യന് വേണ്ടത്. മനുഷ്യന് പരസ്പരം സംസാരിക്കുക, പരസ്പരം ഇഷ്ടപ്പെടുക, പരസ്പരം പിന്നെ സംവദിക്കുക, ഇതിനൊക്കെയുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ചിന്ത നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വയോജന പരിപാലനം എന്നുള്ള ഒരു രംഗം ഏറ്റെടുക്കുക, ഒരു ഒരു മേഖല ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ, ആരോഗ്യരംഗത്തിൽ ഒട്ടനവധി മേഖലകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ രക്തദാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. രക്തദാനത്തിന് നല്ലൊരു സ്കോപ്പുണ്ട്. രക്തദാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു 17 വയസ്സായില്ലെങ്കിൽ തീർച്ചയായും 18 വയസ്സ് 19 വയസ്സാവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള പ്രായമായി. അപ്പോൾ തീർച്ചയായും നമ്മൾ അതിനുള്ളൊരു മനസ്സ് നേരത്തെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ കൊടുക്കുക, നമ്മളൊരു സാധനം കൊടുത്താലാ നമുക്ക് ഇങ്ങോട്ട് കിട്ടുക അല്ലേ, നമുക്കും ഒരു അപകടം വരാം. അപ്പോൾ തീർച്ചയായും നമുക്കും കിട്ടണം, കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മനസ്സിലെ ആളായിരിക്കണം, എന്നാലേ സമൂഹത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ ഏറ്റവും മനോഹരമായൊരു പ്രവർത്തനമാണ് രക്തദാനം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം. ആരോഗ്യരംഗത്തെ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഞാനതിനെ പറഞ്ഞത്. പിന്നെ അതേപോലെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബോധവൽക്കരണം ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു തലത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പൊതുസ്ഥലങ്ങളിൽ ജീവിതശൈലിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കുന്നത് നിങ്ങൾ ശാസ്ത്രീയ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ രക്തദാനം എന്ന് പറയുന്നുണ്ടല്ലോ. അതിലിപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ രക്തദാനത്തിന് പോകേണ്ട പല ആൾക്കാർക്കും രക്തഗ്രൂപ്പ് അറിയാത്ത ഒരുപാട് സ്കൂളുകളിൽ നിങ്ങളുടെ സൂവോളജി അധ്യാപകരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിപ്പിച്ചു. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്താൻ വേണ്ടി പറ്റുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 100 രൂപ നമ്മൾ ചിലപ്പോൾ ലാബ് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് കൊടുക്കുകയും രക്തദാനത്തിൻ്റെ പ്രാധാന്യം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു സന്ദേശമായി മാറുകയാണ് അത്. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ രാവിലെ നടക്കുന്നത് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ പൊതുസ്ഥലങ്ങളിലൊക്കെ ചെറിയ ലീഫ്ലെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കാൻ വേണ്ടി നമ്മളെടുത്തും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കും. അപ്പം അങ്ങനെ ജീവിതശൈലി രോഗങ്ങളുമായും രക്തദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ ആരോഗ്യരംഗത്തെ ഒട്ടനവധി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ശുചിത്വ ഭാരതം എന്നുള്ള ഒരു സ്വച്ഛ ഭാരത് എന്നുള്ളത് നമ്മൾ പറയുന്ന സന്ദേശമാണ്. അതിലും നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് NSS വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇങ്ങനെ നിങ്ങളെ നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസറും പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സും നിങ്ങളുടെ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് കൃത്യമായ ധാരണ വരും. കാരണം ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നമ്മൾ നടപ്പിലാക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞല്ലോ, നഗരത്തിൽ പഠിക്കുന്ന കുട്ടികൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയായി ഉപയോഗിക്കേണ്ടി വരിക, ഗ്രാമത്തിലുള്ള കുട്ടികൾ അതിനനുസരിച്ചുള്ളതായിരിക്കും. അപ്പോൾ ഓരോ വിഭാഗത്തിനും ഓരോ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്കിത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഇടപെടുമ്പോഴാണ് നമ്മളൊരു മികച്ച വളണ്ടിയറും ഒരു മികച്ച യൂണിറ്റും ഒക്കെ നമ്മളെ വിദ്യാലയമൊക്കെ മാറുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഉൾക്കരുത്തായി നിങ്ങൾ ഈ പ്രവർത്തനത്തെ കാണണം. അപ്പോൾ നമ്മൾ ഇടപെട്ട ഒരു വർഷക്കാലം അല്ലെങ്കിൽ 2 വർഷക്കാലം എന്ത് മാറ്റമാണ് എനിക്കുണ്ടായത്? വ്യക്തിപരമായി നിങ്ങൾക്ക് ഉണ്ടാവുക. NSS എന്ന് പറയുന്നത് എന്താണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു പ്രവർത്തനത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏതിലൂടെ? കമ്മ്യൂണിറ്റി സർവീസിലൂടെ. അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ കമ്മ്യൂണിറ്റി നന്നാവുന്നുണ്ട്, ഓക്കെ, അതിനേക്കാൾ ഉപരി വേറെ ആരും നന്നാവുന്നു, ഞാൻ നന്നാവുന്നുണ്ട്, എൻ്റെ വ്യക്തിത്വം വികസിക്കുന്നുണ്ട്, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനായി മാറുന്നുണ്ട്. അതിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ഉൾക്കരുത്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനു വേണ്ടിയാവണം നമ്മുടെ പ്രവർത്തനം. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസിലൂടെ
എൻ്റെ വ്യക്തിത്വമാണ് വികസിക്കേണ്ടത്. അപ്പം നിങ്ങളോട് ആര് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ NSSലൂടെ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അഡാപ്റ്റഡ് വില്ലേജ് നന്നാക്കി അല്ലെങ്കിൽ ഞാൻ രക്തദാന സേന നിർമ്മിച്ചു എന്നതിനപ്പുറത്ത് ഈ പ്രവർത്തനത്തിലൂടെ എനിക്ക് ഒരുപാട് ഒരുപാട് തേച്ചുമിനുക്കലുകളുണ്ടായി. എൻ്റെ സ്വഭാവം ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടു. ഞാനൊരു സമൂഹ ജീവിയാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി എന്നുള്ള രീതിയിലേക്ക് മാറാനായിരിക്കണം നിങ്ങൾ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പം ഏതായിരുന്നാലും ഇനിയും ഒരുപാട് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ കൂടിയിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിച്ച് ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.